നമസ്കാരം നമ്മുടെ ഈ കൊച്ച് സംസ്ഥാനത്ത് നമ്മൾ എത്ര തരം പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ ബന്ധൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ കുറേ കാലമായിട്ട് ബന്ധൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി തന്നെ നിരോധിച്ചിരിക്കുകയാണ് അതിനാൽ ഇപ്പോൾ ബന്ധില്ല അത് ഹർത്താൽ എന്ന ഓമന പേരിലാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത് അതുപോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടേതായിട്ടുള്ള കാരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ ഈ പ്രതിഷേധ പ്രകടനങ്ങളും ധർണയും സമരവും ഒക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ എത്ര വലിയ സമരമാട്ടെ എത്ര വലിയ ധർണയാട്ടെ എത്ര വലിയ ഹർത്താലൊക്കെ ആകട്ടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി വിടാറുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ആംബുലൻസ് രോഗിയെ കൊണ്ടുപോകുന്ന ആംബുലൻസ് പോവുകയാണെങ്കിൽ അതിനെ ഒരു ഹർത്താലുകാരും മനസാക്ഷിയുള്ള ഒരു ഹർത്താലുകാരും അതിനെ തടയത്തില്ല അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കും പക്ഷേ കഴിഞ്ഞ ദിവസം പാലയിലെ ബിഷപ്പിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി ഇവിടുത്തെ ഔദ്യോഗിക ജിഹാദികളും അവരുടെ കൂടെയുള്ള ഈ പകല് സഖാപും രാത്രി സഖാപ്പിയായിട്ട് നടക്കുന്നവരൊക്കെ ഇപ്പോൾ ആ മുഖംമൂടിയൊക്കെ വിട്ടിട്ട് പകൽ തന്നെ ഇറങ്ങി നടക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് അത്രയേറെ ആൾക്കാരെ കാണാൻ കാണാനായത് ഇന്നലെ ഇന്നലത്തെ ഒരു ദിവസം കഴിഞ്ഞ ദിവസം പാലയിൽ പാലയിലെ ബിഷപ്പിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇവരൊരു ധർണ്ണ നടത്തുകയുണ്ടായി ആ ധർണയുടെ ഇടയ്ക്ക് ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു അവിടേക്ക് ഒരു ആംബുലൻസ് വരുന്ന വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബാക്കി നിങ്ങൾ കണ്ടുതന്നെ കാണുക കണ്ടില്ലേ ഒരു ആംബുലൻസ് സൈറൺ മുഴക്കി വന്നു എന്നിട്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്ക് അതിനെ മുമ്പോട്ട് പോകാൻ അവർ സമ്മതിച്ചില്ല അതിന് തിരിച്ചു പോവേണ്ടി വന്നു ഇത് കേരളമാണോ അതോ താലിബാൻ്റെ തലസ്ഥാനമാണോ എന്ന് ചോദിച്ചു പോകും ആരാണേലും ഇത്തരം ഒരു കാഴ്ച കാണുമ്പോൾ ഇതുപോലെ ചോദിച്ചു പോവും ഇത് കേരളമാണോ അതോ താലിബാൻ്റെ തലസ്ഥാനമാണോ എന്ന് എന്താണ് നമ്മൾ ഈ കാണുന്നത് ആരുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് ഈ ജിഹാദികൾ ഈ സമരം അല്ലെങ്കിൽ ധർണ എന്ന പേരിൽ ഈ ഈ തോന്നിവാസം കാണിക്കുന്നത് എന്ന് നോക്കുക പണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലമല്ല ഇതെന്ന് ഏത് ജിഹാദിയും ഓർത്താൽ നന്ന് മുമ്പ് ഇവർ മിണ്ടാതിരുന്നിരുന്നു സഭാ മേലധ്യക്ഷന്മാർ പറഞ്ഞത് കൊണ്ട് മാത്രം മിണ്ടാതിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ മേലധ്യക്ഷന്മാർ പറഞ്ഞത് കേൾക്കുന്നതും കേൾക്കാത്തതുമായിട്ടുള്ള നിരവധി ക്രിസ്ത്യാനികൾ ഇപ്പോൾ രണ്ട് തട്ട് മൂന്ന് തട്ട് എന്നൊക്കെ പറഞ്ഞാലും നെല്ലേത് പതിലേതെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് അവരുടെ കൂട്ടത്തിലുള്ളവർ അതുകൊണ്ട് തന്നെ ഇന്നലെ സർവ്വശക്തിയും എടുത്ത് അവരും രംഗത്തിറങ്ങി പഴയ കാലമല്ല എന്ന് ഓർക്കുക രണ്ടായിരത്തി പത്തിൽ ജിഹാദികൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ മിണ്ടാതെ പ്രതികരിക്കാതിരുന്ന ഒരു സമൂഹമല്ല ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹം എന്ന് ജിഹാദികൾ ഓർത്താൽ നന്ന് ഇന്ന് അവരുടെ ഒപ്പം നിൽക്കാൻ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കേരള ഘടകവും കൂടെ ഉണ്ട് എന്ന് ഓർക്കുക ഒപ്പം തന്നെ ഈ ഇടതിനും വലതിനും കാലങ്ങളായിട്ട് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവുമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായിട്ട് പറയുകയാണ് നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഇടതുപക്ഷവും ഇല്ലായിരുന്നു വലതുപക്ഷവും ഇല്ലായിരുന്നു അവരൊക്കെ നിങ്ങളെ സമയത്ത് കാലു വാരുകയാണ് ഉണ്ടായത് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇവിടുത്തെ ചുരുക്കം ചില ക്രിസ്തീയ വിശ്വാസികളുടെ വോട്ടല്ലാതെ ഈ നിങ്ങൾ മുമ്പ് വിശ്വസിപ്പിച്ചിരുന്നോ അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത പോലെ ഒരു വോട്ടും ബി കൊടുത്തിട്ടില്ല നിങ്ങളുടെ വോട്ട് കിട്ടിയിട്ട് ജയിച്ച് ഇന്ത്യ ഭരിക്കേണ്ട ഒരു ദയനീയ അവസ്ഥയിലുമല്ല ഇന്ത്യയിൽ ഒരിടത്തും ബി ജെ പി ഇവിടെ നിന്നൊരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു എം എൽ എ പോലെ ഇല്ലെങ്കിലും എത്ര കാലം വേണമെങ്കിലും ബി ജെ പിക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റുമെന്ന് രണ്ട് തവണ തെളിയിച്ചതാണ് അവർ എന്നിട്ടും അവർ അതേ ബി ജെ പിയുടെ കേരള ഘടകം നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കാൻ ഇടതും വന്നില്ല വലതും വന്നില്ല ബി ജെ പി മാത്രമാണ് വന്നത് നാളെ നിങ്ങൾ അവർക്ക് വോട്ട് കൊടുത്താലും ഇല്ലെങ്കിലും അതവരെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല ഇവിടുന്ന് ഒരു പഞ്ചായത്ത് മെമ്പറിനെ പോലും ആവശ്യമില്ല ഇവിടുന്ന് ആരെയെങ്കിലും മന്ത്രിയാക്കാൻ ഇവിടുന്ന് ഒരു എം എൽ എയുടെയോ എം പിയുടെയോ ആവശ്യമില്ല എന്ന് നാല് തവണ തെളിയിച്ചിട്ടുണ്ട് ബി ജെ പി അൽഫോൺസ് കണ്ണത്താനം മടങ്ങം ഓ രാജഗോപാൽ അൽഫോൺസ് കണ്ണന്താനം വി മുരളീധരൻ ഇപ്പോൾ ദാ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ നാല് പേരാണ് കേന്ദ്ര മന്ത്രിമാരായിരിക്കുന്നത് ഇവിടുന്ന് ഒരു എം എൽ എയുടെയും പിന്തുണയിലല്ല അല്ലെങ്കിൽ ഇവിടുന്നൊരു എം പിയുടെയും പിന്തുണയിലല്ല ഈ കൊച്ചു കേരളം ആര് ഭരിച്ചാലും പിണറായിയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ ഇനി നാളെ ഇനി വി ഡി സതീശിനോ ആര് ഭരിച്ചാലും പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ അണ്ടർ തന്നെയായിരിക്കും എന്നത് ഇക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യയിൽ തന്നെ വെറും രണ്ട് ശതമാനം വരുന്ന ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യണം എന്ന് തോന്നുന്നേയില്ല പക്ഷേ അവിടെയാണ് ആ പക്ഷേ പ്രത്യേകത വരുന്നത് ആവശ്യം വന്നപ്പോൾ അതൊരു പൊതു ആവശ്യമാണെന്നുള്ള തോന്നൽ ഉണ്ടായപ്പോൾ ജിഹാദികൾക്കെതിരെ നിൽക്കേണ്ടത് പൊതുജനങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റു ചിലരൊക്കെ വോട്ട് ബാങ്ക് കണ്ട് പിന്മാറിയപ്പോൾ ഇതൊന്നും നോക്കാതെ നിങ്ങളുടെ ഒപ്പം ഇറങ്ങി വന്നവരാണ് ഈ ഇന്നത്തെ ഇവിടെയുള്ള ബി ജെ പി നാളെ നിങ്ങൾ ഇതൊക്കെ മറന്നിട്ട് ഒരാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് മറ്റോ വരുമ്പോൾ ഇടയിലേഖന ഇറക്കി ഈ ബി ജെ പിയെ പഴയ പോലെ തന്നെ തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കുത്തി കാണിക്കാനും ഇല്ലെങ്കിലും നാളെയും നിങ്ങൾക്കൊരാവശ്യം വന്നാൽ അവർ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് അത് ഒന്നുകൂടി ഉറപ്പിച്ചു ഇന്നലത്തെ സംഭവങ്ങൾ വെബ് ഡെസ്ക് തത്ത്വമായി ന്യൂസ്